ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മഴയൊക്കെ പെയ്ത് ഇവിടെ എല്ലാം ആകെ വെള്ളമൊക്കെ ആയിരുന്നു. അപ്പം നമുക്കിന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, നിങ്ങളെല്ലാവരും ഇത് മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. രാവിലെ തന്നെ നമ്മൾ മുറ്റമൊക്കെ തൂത്തു കുറേ പോച്ചയൊക്കെ പറിക്കാനുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇരുമ്പൊക്കെ ഇങ്ങനെ മൂർച്ച കൂട്ടാനായിട്ട് ഇതിൽ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ വരും. നമ്മൾ അവരെ കൊടുത്തിട്ട് ഇരുമ്പൊക്കെ മൂർച്ച കൂട്ടിയെടുക്കുവാണ്. അല്ല, ഉപ്പ് ഉപ്പിൻ്റെ സൈഡിൽ ഇരുന്ന അതാ ഇത് ചക്ക ചക്ക അങ്ങനെ നമ്മുടെ വിട്ടുകെട്ടിയിൽ എന്താ ഈ ചക്കയിറക്കൊക്കെ ആയിരുന്നാ പറഞ്ഞത്. പക്ഷേ ഞാൻ ഒരുവിധം ചക്കയിറക്ക എല്ലാം മണ്ണെണ്ണയൊക്കെ പരട്ടി അപ്പം തന്നെ കളയാറുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഏതായാലും ഈർപ്പുണ്ടായിരുന്നു, അതായിരിക്കും. അതാദ്യമേ ചിരണ്ടി പുള്ളിക്കാരത്തി കളഞ്ഞു. അങ്ങനെ ആ ചേച്ചിയൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇന്ന് രാവിലത്തെ ഇച്ചിരി താമസിച്ചാണ് കഴിച്ചത്. അപ്പം ഇന്നലെ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചോറും ഇതൊക്കെ കൂട്ടിയിട്ട് പഴഞ്ചോറാണ് കഴിച്ചത്. നല്ല കപ്പ വേവിച്ചതും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതായിരുന്നു. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നല്ല പഴഞ്ചോറും മീൻകറിയൊക്കെ കൂട്ടിയ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളിത് കാണാനുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക. പിന്നെ നമുക്ക് കുറച്ച് തുണി കഴുകാനും പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരുങ്ങി താഴെ കണ്ടത്തിലൊക്കെ വെള്ളം കയറി എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവിടെ വെള്ളമൊക്കെ കാണാൻ പോവാണ്. കുറേ മീൻപിടുത്തക്കാരും ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് അവിടോട്ട് പോകാം. രാവിലെയൊക്കെ ഒത്തിരി മീൻപിടുത്തക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറേ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളു. താഴത്തെ ചേച്ചിയെ അമ്പോറ്റിയൊക്കെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ റംബുട്ടാനുണ്ട്. അപ്പോൾ എല്ലാം അങ്ങ് ഈ വാവലും അണ്ണാനും ഒക്കെ കടിച്ചിടും. അപ്പം പഴുക്കാനൊന്നും നിർത്തുന്നില്ല. അങ്ങനെ നമ്മൾ താഴെ ചേച്ചിയുടെയൊക്കെ വീടിൻ്റെ അവിടെ വന്നു. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ. അതാ മുറ്റത്ത് നിറച്ച് വെള്ളം. ഇനി ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോകാം. ഏ മഞ്ജു ചേച്ചിയുടെ എവിടെയും പോകണമെന്ന്, മത്തനിലയൊക്കെ പറയും, മത്തൻ്റെ ഇലയൊക്കെ ചേച്ചി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയ സമയത്ത് ഈ റോഡ് മുഴുക്ക വെള്ളമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇത് മെയിൻ റോഡൊന്നും അല്ല, ഒരു ഇടവഴിയാണ്. ഇവിടെ എല്ലാം നിറച്ച് വെള്ളവും മീനും ഒക്കെ, ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ടായിരുന്നു ഈ റോഡ് മുഴുവനായിട്ട്. ഇപ്പോഴൊക്കെ ഒത്തിരി പേരിങ്ങനെ മീൻ പിടിക്കാനൊക്കെ വരാറുണ്ട്. ഇവിടുന്ന് ഇഷ്ടംപോലെ മഞ്ഞക്കൂരിയൊക്കെ കിട്ടും. തൊട്ടടുത്ത് തന്നെയാണ് അച്ചൻകോവിലാറ്, അതുകൊണ്ട് ഇവിടുന്ന് ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടാറുണ്ട്. എന്താ പണിയാ? അത് കാളൊക്കെ ആയിരിക്കും, കുഴപ്പം. ആ വന്നില്ലേ? എന്റെ മോളെ കേറിയിച്ചിരിക്കുന്നു. പിള്ളേർ ചൂണ്ടയിടുവാണേ. അവിടെ വന്ന് വല വീശിയേ. ഇവിടൊക്കെ നല്ല ഒഴുക്കാണ്, അഴുക്കൊന്നുമില്ല.
ഈ ഒഴുക്കുള്ളിടത്തല്ല മീനിനെ പിടിക്കുന്നത്, ഇങ്ങനെയുള്ളിടത്ത് ഇടാൻ പറഞ്ഞു. ഞങ്ങളുടെ ചേട്ടനും വന്ന് ഒഴുക്കുള്ളിടത്ത് ഇടത്തില്ല, ചൂണ്ട ഇങ്ങനെ അങ്ങ് പോകരുത്. അല്ല അയ്യോ ഇവിടെ എല്ലാം അങ്ങ് ഇതായേ, ഇനിയിപ്പം പോത്തിനെ ഒന്നും ഇറക്കാൻ പറ്റത്തില്ലല്ലേ. അവരൊക്കെ അങ്ങ് ഇഷ്ടം പോലെ പിടിക്കുവായിരുന്നു, പിടിക്കുകയും ചെയ്തു. തപ്പിയും പിടിച്ച് ഇപ്പോഴും ഉണ്ടോ? അത് ഇവിടെ വന്നിരുന്നു അമ്പതി കണ്ടു കേട്ടോ. കടയില ഇവിടൊക്കെ പക്ഷെ നല്ല ആഴമുള്ളടോ ഇല്ലയോ? ആ ചേച്ചി അതുകൊണ്ട ചേച്ചി അത് കണ്ടോ കൊള ഇത് കൊള കോഴിയല്ലേ? കൊറേ തരത്തിലെ ഇവിടുന്ന് പിറക്കുവോ കഴിയോ? ചേച്ചി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. കൊളക്കോഴിയുടെ മുട്ട നല്ല രസമുണ്ട്. ഇത് താറാവിന്റെ കൂടി താറാവാണോ? വളർത്തുന്ന താറാവാണോ? അങ്ങനെ ഞങ്ങൾ തമ്മിൽ തർക്കമായി. താറാവാണോ കുളക്കോഴിയാണോ എന്നും പറഞ്ഞിട്ട്, അപ്പൊ ഇത് താറാവിന്റെ കൂട്ട് തന്നെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നു, വളർത്തുന്നതല്ല. അല്ലാതൊക്കെ ഇങ്ങനെ കണ്ടെത്തി കണ്ടിട്ടില്ലേ? ഇത് കണ്ടു ചേച്ചി, ഇവിടത്തിലൊക്കെ മീനുണ്ടോ? ഇതൊക്കെ മീനില്ലേ? അങ്ങനെ നമ്മൾ മഞ്ജു ചേച്ചിയുടെ വീടിൻ്റെ അടുത്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടത്തിൽ ഇങ്ങനെ കരിമ്പ് കൃഷിയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇടസമയത്ത് കരിമ്പൊക്കെ വെട്ടി ഇവിടെ ഒരു കരിമ്പുൽപാദന കേന്ദ്രമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ശർക്കരയാക്കിയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. നാളെ പക്ഷേ അവിടം ചെന്നപ്പോൾ ഇങ്ങനെ പോയില്ലായിരുന്നു. ചേച്ചി വരുമെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല. ഇവിടെ ഇരിക്കുന്നു വളഞ്ഞു പോഞ്ഞോ? പക്ഷെ കൊള്ളത്തില്ലെന്ന് തോന്നുന്നത്. അമ്പൂറ്റി അങ്ങോട്ട് കയറി ചെല്ലടാ, നീ ആറുകൂടെ തന്നെയാണ്. അങ്ങനെ നമ്മൾ അമ്പൂറ്റി അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ പാത്തിരിക്കുവാണ് ഇവിടെ ഈ ചെടിയുടെ ഒക്കെ മറവിന്. അമ്പൂറ്റി തന്നെ വന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടി, ഇറങ്ങി വരുന്നു അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ. ഞങ്ങളെ കണ്ടില്ല, ചേച്ചി ചോദിക്കുന്നുണ്ട് ആറുകൂടെ വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മഴയുണ്ടെല്ലാം പോയേ. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചെടിത്തോട്ടത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു, നമ്മുടെ അക്കരയുള്ള ചേച്ചിയുടെ വീടാണെന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പം ചെടിയെല്ലാം പോയി, സീനയിലെ പൂവൊക്കെ മഴ കാരണം എല്ലാം നശിച്ചു. അല്ലാതില്ലായിരുന്നല്ലോ. പിന്നെ അതേ നേരത്തെ ഈ ടിപ്പുന്നുണ്ട്. ഇന്നാട്ടുണ്ടോ എന്നാ മോളെ? അത് തട്ടുകെട്ടല്ലേ, തട്ടുകെട്ടാകുമ്പോ തട്ടുകെട്ടും തരാം. ഇത് മരോട്ടിക്കായാണ്, അത് വിളഞ്ഞിട്ടില്ല, പൊട്ടാണ്. ഇത് വിളഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടി രണ്ടായിട്ട് പിളരും. അപ്പം നമ്മൾ ഈ ഓണസമയത്തൊക്കെ വിളക്കൊക്കെ കത്തിക്കാൻ ഈ വാഴപ്പിണ്ടിയിലൊക്കെ നമ്മൾ വിളക്ക് നാട്ടത്തില്ലേ, പിണ്ടി വിളക്കെന്നൊക്കെ പറയും. അപ്പോൾ അത് കത്തിക്കാനായിട്ട് ഇതിൻ്റെ ഇതിൻ്റെ തോട് പണ്ടുള്ളവരൊക്കെ ഉപയോഗിച്ചിരുന്നു നമുക്കിങ്ങനെ വിളക്കൊക്കെ കത്തി. ഇപ്പോഴല്ലേ ഈ മൺചട്ടിയൊക്കെ വന്നത്. ഇനിയും നമുക്ക് മത്തയുടെ ഇലയുണ്ട്, അപ്പം അതും കൂടെ പറിച്ചെടുത്തിട്ട് പോകാം. തോരനൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്. ഞാൻ വലുതായിട്ടൊന്നും കൂട്ടാറില്ല, പക്ഷെ ചേട്ടന് വലിയ ഇഷ്ടമാണ് ഈ ഇലത്തോരനൊക്കെ. അപ്പം നമുക്ക് അതിൻ്റെ ഇച്ചിരി പൊട്ടലയൊക്കെ നോക്കിയിട്ട് അതും കൂടി പറിച്ചെടുക്കാം. അങ്ങോട്ട് പോകുമ്പോൾ പറയുന്നില്ല കയ്യേ കരിയുണ്ടോ?
ഓ ചേരുന്നില്ല കമ്മനക്ക് ഓ കാണത്തില്ലേ അങ്ങനെ അവ രണ്ടുപേരുടെ മത്തയിലൊക്കെ പറിക്കു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കിന് കുറച്ച് വെള്ളക്കാന്താരിയും ജാതിക്കയൊക്കെ പറിച്ചെടുത്തായിരുന്നു. ജാതിക്ക അച്ചാറിടാറുണ്ട്, പിന്നെ അല്ലാണ്ട് ഉപ്പും കൂട്ടിയിട്ട് വയറ്റിലെ അസുഖത്തിനൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പം നമ്മൾ അതൊക്കെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ അടിച്ച ഞാൻ തന്നെ തന്നെ അടിച്ച മൂന്നെണ്ണേ ഉള്ളൂ. ഇത് സൂര്യാടി അല്ല സൂര്യ കണ്ണന്റെ കൂടെ ഒക്കെ നിൽക്കുന്നു. അപ്പൊ സൂര്യനോടൊക്കെ ദീർഘാക്കയാ അന്ന് ഞാൻ അവിടെ ഇച്ചിരി നേരം നിൽക്കുവേ കേട്ടോ. നീ പിടിക്കുന്നത് മത്തനൊക്കെ പിന്നെ മതി, ഞാൻ അങ്ങോട്ട് നോക്കാം. അല്ല ചേച്ചി പശു അങ്ങനെ നമ്മുടെ ചേച്ചി അമ്പൂറ്റിയൊക്കെ വീട്ടിൽ പോയി. ഞാൻ അവരുടെ കൂടെ പോയില്ലായിരുന്നു, സൂര്യം ഉള്ളതുകൊണ്ട് കുറച്ച് നേരം കൂടെ നമുക്കിവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചേച്ചിക്ക് ചേട്ടനുള്ളതുകൊണ്ട് എവിടോ അമ്പലക്കടവിലൊക്കെ എന്തോ സാധനം വാങ്ങാനൊക്കെ പോകണമായിരുന്നു. ഞാൻ ഇന്നലെ ഒന്നും വന്നില്ല, ഇവിടെ എല്ലാം അങ്ങ് കൂരിയായിരുന്നു. പാലൊക്കെ വാങ്ങിക്കാൻ വന്ന പിള്ളേരാ വേണ്ട വന്ന് ഇരിക്കുന്ന ഇരിപ്പുണ്ടില്ലയോ. ചോറ്റുപാത്രമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മിക്കവാറും ഇത് തട്ടി താഴെ വെള്ളത്തിൽ പോകുന്ന ഇതുണ്ട്. എന്താ ഞാൻ എനിക്ക് അയ്യോ എന്നെ ഈട ഞങ്ങളുടെ ചേട്ടനെ പട്ടിയല്ല കാണുന്നത് സൂര്യയെ. അങ്ങനെ നമ്മൾ സൂര്യയുടെ വീട്ടിൽ വന്ന്, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു കുളമുണ്ട്, സൂര്യ തന്നെ ഉണ്ടാക്കിയതാണേ. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇവിടെ ഉറവയുണ്ടോ? ഒത്തിരി മീനുണ്ടല്ലോ. ഗപ്പിയാണോ? ഒരു മുട്ടും ഉണ്ട്. ഇതെല്ലാം അങ്ങനെ ഒത്തിരി അങ്ങ് മുട്ട് താത്ത് വെക്കാത്തതുകൊണ്ടാണോ? ഒരു വെളുത്തുള്ളി വെള്ളം ലീക്കേജ് വരുന്നുണ്ട് ചെറുതായിട്ട്. ഇനി മഴ പോയിട്ട് ഒന്നും തേക്കണം. പോവാണേ. കുറവ് ഇഷ്ടംപോലെ. നീ പോ. എന്തുവാ ലവൻ? എന്താ കൊത്ര കുരക്കാൻ പോവാ? അതുകൊണ്ട് ചേച്ചിയില്ലേ കാകടക്കുന്നുണ്ടോ ചേച്ചി? എന്തോ എവിടാ? ചക്ക വേവിച്ചോ?
അങ്ങനെ നമ്മൾ തിരിച്ചു കയറി വന്ന സമയത്ത് താഴത്തെ വീട്ടിലെ അമ്മ നമുക്ക് കുറച്ച് ചക്കപ്പഴമൊക്കെ തന്നു വിട്ടായിരുന്നു. നല്ലപോലെ പ്ലാവേ പഴുത്തു നിന്നു, പക്ഷെ നല്ല മധുരമായിരുന്നു, നല്ല മണമൊക്കെയുള്ള അടിപൊളി ചക്കയായിരുന്നു. പിന്നെ ഞാൻ അത് കുറേ കഴിച്ചു. അതിനുശേഷം ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമ്മുടെ മത്തയിലയൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. നാളെ തോരൻ വെക്കുന്നുള്ളു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.